ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൽക്ക് കേന്ദ്ര, ഇപ്പോൾ തൃശൂരിലും. സിൽക്ക് കേന്ദ്ര, ദി വൺ സ്റ്റോപ്പ് വെഡിംഗ് സ്റ്റോർ ഓപ്പോസിറ്റ് മാതൃഭൂമി, തൃശൂർ. കേരള രാഷ്ട്രീയത്തിലെ വിപ്ലവ നായികയ്ക്ക് വിട. കെ ആർ ഗൗരിയമ്മയുടെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ആലപ്പുഴയിൽ. മാടമ്പ് കുഞ്ഞുകുട്ടിനെ സാംസ്കാരിക കേരളത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ നടന്നു. നാട്ടിക സി എഫ് എൽ ടി സിയിൽ കോവിഡ് രോഗി ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ. കോവിഡ് രോഗികളിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നതായി പഠനം. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സെൻട്രലൈസ്ഡ് ഓക്സിജൻ സിസ്റ്റം ഒരുക്കും. ആദ്യഘട്ടത്തിൽ ഒരുക്കുന്നത് 18 കിടക്കകൾ. സംസ്ഥാനത്ത് വ്യാഴാഴ്ച മുതൽ കനത്ത കാറ്റിനും മഴയ്ക്കും സാധ്യത. ശനിയാഴ്ച ജില്ലയിൽ യെല്ലോ അലർട്ട്. വാർത്തകൾ വിശദമായി. കേരള രാഷ്ട്രീയത്തിലെ തലമുതിർന്ന നേതാവ് കെ ആർ ഗൗരിയമ്മയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. 102 വയസ്സായിരുന്നു. കടുത്ത പനിയെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന ഗൗരിയമ്മ ഇന്ന് രാവിലെയാണ് മരിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അലട്ടിയിരുന്ന കെ ആർ ഗൗരിയമ്മ കഴിഞ്ഞ മാസമാണ് ആലപ്പുഴ ചാത്തനാത്തെ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തെ ബന്ധുവീട്ടിലേക്ക് എത്തിയത്. കഴിഞ്ഞ മാസം 22 അണുബാധയെ തുടർന്ന് ഗൗരിയമ്മയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്നും മുറിയിലേക്ക് മാറ്റിയിരുന്നു എങ്കിലും ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ശനിയാഴ്ച വീണ്ടും വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. കേരള രാഷ്ട്രീയത്തിലെ ഇതിഹാസം. കെ ആർ ഗൗരിയമ്മ വിട പറയുമ്പോൾ നഷ്ടമാകുന്നത് പ്രതിസന്ധികളെ സധൈര്യം നേരിട്ട ധീരവനിതയെ ആണ്. ഒരു നൂറ്റാണ്ട് കേരള രാഷ്ട്രീയത്തിലെ നിറസാന്നിധ്യമായി നിലകൊണ്ട കെ ആർ ഗൗരി എന്ന ഗൗരിയമ്മയുടെ ജീവിതം എന്നും പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. ഇവയെല്ലാം സധൈര്യം നേരിട്ട വിപ്ലവ വനിതയായിരുന്നു ഗൗരിയമ്മ എന്ന അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരി. വ്യക്തിജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും നേരിട്ട പ്രതിസന്ധികളെ സധൈര്യം അതിജീവിച്ച ഗൗരിയമ്മ 102 വയസ്സിൽ വിട പറയുമ്പോൾ നഷ്ടമാകുന്നത് പകരം വയ്ക്കാനില്ലാത്ത അല്ലെങ്കിൽ ഇനി ഉണ്ടാകാനിടയില്ലാത്ത ഒരു വിപ്ലവ വീര്യമാണ്. 1957 ചേർത്തലയിൽ നിന്നും നിയമസഭയിലെത്തിയ ഗൗരിയമ്മയുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗമായ വനിത എന്ന റെക്കോർഡും. ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ റവന്യൂ എക്സൈസ് മന്ത്രിയായിരുന്ന ഗൗരിയമ്മ തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിസ്ഥാനം വഹിച്ച വനിതയും. 1987 മുതൽ 1991 വരെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ഗൗരിയമ്മയെ 1994 വിഭാഗീയത ആരോപിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ആ വർഷം തന്നെ സ്വന്തം പാർട്ടിയായ ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന ജെ എസ് എസ് രൂപീകരിച്ചു. തുടർന്ന് പാർട്ടി യു ഡി എഫിൽ ഘടകകക്ഷിയായി ചേർന്നു. ഗൗരിയമ്മ 2001 യു ഡി എഫ് മന്ത്രിസഭയിൽ കൃഷി കയറുവകുപ്പ് മന്ത്രിയുമായി മന്ത്രിസ്ഥാനത്ത് തിരിച്ചെത്തി. 2016 യു ഡി എഫ് വിട്ട ഗൗരിയമ്മ തുടർന്ന് എൽ ഡി എഫിൽ ക്ഷണിതാവായി തുടർന്നു വരികയായിരുന്നു. ടി സി വി ന്യൂസ്, തൃശൂർ. അന്തരിച്ച സാഹിത്യകാരൻ മാടമ്പ് കുഞ്ഞുകുട്ടന്റെ ഭൗതിക ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ കിരാലൂരിലെ വീട്ടിൽ സംസ്കരിച്ചു. മാടമ്പിന്റെ സഹോദരൻ ചിത്രഭാനു നമ്പൂതിരി ചിതയ്ക്ക് തീകൊളുത്തി. മുഖ്യമന്ത്രിക്ക് വേണ്ടി ആർ ഡി ഒ പ്രഭുകുമാർ, മന്ത്രി എ സി മൊയ്തീനു വേണ്ടി തഹസീൽദാർ ബെന്നി മാത്യു എന്നിവർ റീത്ത് സമർപ്പിച്ചു. ഭൗതിക ശരീരം ബഹുമതികളോടെ വീട്ടുവളപ്പിൽ ദഹിപ്പിക്കുന്നതിനായി ആരോഗ്യവകുപ്പ് പ്രത്യേകം അനുമതി നൽകുകയായിരുന്നു. നാട്ടിക സി എഫ് എൽ ടി സിയിൽ കോവിഡ് രോഗിയെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കുന്നംകുളം പഴഞ്ഞി സ്വദേശി പത്തുമുറി വീട്ടിൽ 54 വയസ്സുള്ള പുഷ്പാംഗദൻ ആണ് മരിച്ചത്. ഇക്കഴിഞ്ഞ 6 പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ കോവിഡ് പരിശോധനാ ഫലം പോസിറ്റീവായതിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ നാട്ടിക സി എഫ് എൽ ടി സിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് രാവിലെയാണ് ശുചിമുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വലപ്പാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കോവിഡ് രോഗികളിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നതായി പഠനം. കോവിഡ് ബാധിച്ച നിരവധി ആളുകളാണ് സ്വയം ജീവനൊടുക്കുന്നത്. രോഗബാധിതർക്ക് കടുത്ത മാനസിക സമ്മർദ്ദമുണ്ടാകുന്നതായി പഠനങ്ങൾ പറയുന്നു. കൃത്യമായ കൗൺസിലിംഗിലൂടെ ഇവരുടെ മനോനില സാധാരണ നിലയിലാക്കാൻ കഴിയും. ഇടവേള. വാർത്തകളിലേക്ക് വീണ്ടും. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സെൻട്രലൈസ്ഡ് ഓക്സിജൻ സിസ്റ്റം ഒരുക്കും.
36 കിടക്കകൾക്കുള്ള സൗകര്യമാണ് നിലവിൽ ആശുപത്രിയിൽ ഉള്ളത്. ആദ്യഘട്ടത്തിൽ 11 കിടക്കകളാണ് ഒരുക്കുന്നത്. തുടർന്ന് ബാക്കിയുള്ള കിടക്കകളിലേക്കും ഓക്സിജൻ സൗകര്യം ഏർപ്പെടുത്തും. നിലവിൽ കോവിഡ് രൂക്ഷമായപ്പോൾ അടിയന്തര പ്രാധാന്യത്തോടെ 26 ലക്ഷം രൂപ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയിരുന്നു. 200 പൾസ് ഓക്സിമീറ്ററുകളും 2 ആംബുലൻസുകളുടെ സൗജന്യ സേവനവും ബ്ലോക്ക് പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും സേവനം ലഭ്യമാക്കുന്നതിനായി 11.5 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുള്ളതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് വ്യാഴാഴ്ച മുതൽ കനത്ത കാറ്റിനും മഴയ്ക്കും സാധ്യത. 14, 15, 16 തീയതികളിൽ കേരള തീരത്ത് ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കടലിൽ പോയ മത്സ്യത്തൊഴിലാളികൾ 14-ഓടെ തിരിച്ചു വരണമെന്ന് മുന്നറിയിപ്പുണ്ട്. ശനിയാഴ്ച തൃശൂർ ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ICU കിടക്കകൾ നിറയുന്ന അവസ്ഥയുണ്ടെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. അതേസമയം കോവിഡ് 2 തരംഗം സംസ്ഥാനത്ത് നിയന്ത്രണാതീതമായിട്ടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. ചില ജില്ലകളിൽ കോവിഡ് വ്യാപനം രൂക്ഷമാണെന്നും മന്ത്രി പറഞ്ഞു. ഇത് മറികടക്കാൻ കൂടുതൽ ICU കിടക്കകൾ ഒരുക്കുകയാണ്. കേന്ദ്ര ക്വാട്ട കൂടി ലഭിച്ചാൽ ഇപ്പോഴത്തെ ഓക്സിജൻ പ്രശ്നത്തിന് പരിഹാരമാകും. ഓക്സിജൻ കൊണ്ടുപോകാനുള്ള ട്രക്കുകളുടെ കുറവും സംസ്ഥാനത്തുണ്ട്. കേന്ദ്രത്തോട് ട്രക്കുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോവിഡ് ബാധിച്ചുള്ള മരണനിരക്ക് മറച്ചുവെക്കുന്നു എന്നത് തെറ്റായ ആരോപണമാണെന്നും എല്ലാ പഞ്ചായത്തുകളും കൃത്യം കണക്ക് രജിസ്റ്റർ ചെയ്ത് സൂക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോൾ ലിറ്ററിന് 27 പൈസയും ഡീസലിന് 32 പൈസയുമാണ് കൂട്ടിയത്. തിങ്കളാഴ്ച പെട്രോളിന് 26 പൈസയും ഡീസലിന് 25 പൈസയും വർദ്ധിച്ചിരുന്നു. തുടർച്ചയായുള്ള ഇന്ധനവില വർധനവ് കോവിഡ് മഹാമാരിയിൽ ദുരിതമനുഭവിക്കുന്ന ജനത്തിന് ഇരട്ട പ്രഹരമായി മാറി. ഒരു വർഷത്തിനിടെ 20 രൂപയുടെ വർധനവാണ് ഇന്ധനവിലയിൽ ഉണ്ടായിരിക്കുന്നത്. ഗുരുവായൂരിൽ വീണ്ടും കോവിഡ് മരണം. പടിഞ്ഞാറേ നടയിൽ കുറ്റിക്കാട്ടിൽ വീട്ടിൽ 69 വയസ്സുള്ള പാണ്ഡുരംഗ് ആണ് മരിച്ചത്. കഴിഞ്ഞ 3-ന് കോവിഡ് സ്ഥിരീകരിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഇതോടെ നഗരസഭാ പരിധിയിൽ കോവിഡ് സ്ഥിരീകരിച്ച് മരിച്ചവരുടെ എണ്ണം 46. ഇരിഞ്ഞാലക്കുട CPM മുൻ ഏരിയ കമ്മിറ്റി അംഗവും DYFI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്ന അഡ്വക്കേറ്റ് TN മധു അന്തരിച്ചു. 51 വയസ്സായിരുന്നു. കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കോവിഡ് മുക്തനായെങ്കിലും ന്യൂമോണിയ ബാധിക്കുകയായിരുന്നു. ഹൃദയസ്തംഭനത്തെ തുടർന്നാണ് മരണം. SFI ഏരിയ സെക്രട്ടറി, കല്ലംകുന്ന് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കോവിഡ് മറച്ചുവെക്കുന്നതും കോവിഡ് വ്യാപനത്തിന് കാരണമാകുന്നു. പനി, ദേഹവേദന, തുമ്മൽ തുടങ്ങി കോവിഡ് രോഗലക്ഷണങ്ങൾ ഉള്ളവർ ഇത് മറച്ചുവെക്കുന്നതും രോഗവ്യാപനത്തിന് കാരണമായിട്ടുണ്ട്. പലരും ടെസ്റ്റ് ചെയ്യുകയോ ക്വാറന്റീൻ പാലിക്കുകയോ ചെയ്യാതെ സമൂഹമധ്യത്തിലേക്ക് ഇറങ്ങിയതും രോഗം പടർന്നു പിടിക്കാൻ കാരണമായി. ടെസ്റ്റ് പോസിറ്റീവായാൽ 17 ദിവസം വീടുകളിൽ കഴിയണം എന്നുള്ളതും വീട്ടിലുള്ളവരും ക്വാറന്റീൻ പാലിക്കണം എന്നുള്ളതുമാണ് പലരും ടെസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണം. എന്നാൽ ഇവർ മൂലം കോവിഡ് പകർന്ന പലർക്കും കോവിഡിൻ്റെ രൂക്ഷവശങ്ങൾ അനുഭവിക്കേണ്ടതായും വരുന്നു. കോവിഡ് രോഗലക്ഷണമുള്ളവർ ഇത് ഒരു കാരണവശാലും മറച്ചുവെക്കരുതെന്ന് ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. വർഷങ്ങളായി നോക്കുകുത്തിയായി നിൽക്കുന്ന ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിലെ ഭൂചരണ കേന്ദ്രം കോവിഡ് ചികിത്സാ ആവശ്യങ്ങൾക്കായി വിട്ടു നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നു. 2 നിലകളുള്ള കെട്ടിടം കോവിഡ് ബാധിതരെ താമസിപ്പിക്കുന്നതിന് പഞ്ചായത്തിന് വിട്ടു നൽകണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഭൂചലന കേന്ദ്രം വർഷങ്ങളായി പൂട്ടിക്കിടക്കുകയാണ്. ഭൂകമ്പ പ്രദേശമായതിനാൽ ചലനങ്ങളുടെ തീവ്രത അളക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്രം ഇവിടെ സ്ഥാപിച്ചത്. എന്നാൽ പ്രദേശത്തെ പ്രധാന റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഭൂചലന നിരീക്ഷണ കേന്ദ്രത്തിലെ ഉപകരണത്തിൽ വലിയ വാഹനങ്ങൾ പോകുന്ന ശബ്ദങ്ങൾ കൂടി ചലനങ്ങളായി രേഖപ്പെടുത്താൻ തുടങ്ങിയതോടെ ഉപകരണങ്ങൾ ഇവിടെ നിന്നും മാറ്റുകയായിരുന്നു. PG സ്ഥിതി ചെയ്യുന്ന കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് ഉപകരണങ്ങൾ മാറ്റിയത്. പിന്നീട് കെട്ടിടം ഒന്നിനും ഉപയോഗിച്ചിട്ടില്ല. 90-കളിൽ ഈ പ്രദേശങ്ങളിൽ നിരവധി ഭൂചലനങ്ങൾ ഉണ്ടാവുകയും ഏറെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ദേശമംഗലം പ്രദേശങ്ങളാണ് ഈ ചലനങ്ങളുടെ പ്രഭവകേന്ദ്രമെന്ന കണ്ടെത്തലിനെ തുടർന്ന് ഇവിടെ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ചിരുന്നു. കോവിഡിൻ്റെ വ്യാപനം കുറയുന്ന സമയത്ത് കെട്ടിടത്തെ ഹോമിയോ ഡിസ്പെൻസറിയാക്കി മാറ്റുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ ഉണ്ടാകണമെന്നും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിഷാദ് തലശ്ശേരി ആവശ്യപ്പെട്ടു. ഈ കെട്ടിടം കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി യാതൊരുവിധ ഉപകാരവും ജനങ്ങൾക്ക് യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത രീതിയിൽ ജനങ്ങളുടെ നികുതി പണമെടുത്ത് നിർമ്മിച്ച ഈ ഒരു കെട്ടിടം ഇവിടെ അനാഥമായി കിടക്കുകയാണ്. കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയിൽ ജനങ്ങൾ അത്രയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ ഇവിടെ നിന്ന് ഹോസ്പിറ്റൽ സൗകര്യത്തിനും മറ്റും മാളയിലേക്കും അതുപോലെ നാട്ടികയിലുള്ള ഹോസ്പിറ്റലിലേക്കും മറ്റും ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ദേശമംഗലം പഞ്ചായത്തിലെ അധികാരികൾ ആലോചിക്കുക. കളക്ടറുടെ അധീനതയിൽ, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധീനതയിൽ ഇത്തരത്തിലൊരു സ്ഥാപനം കാട് പിടിച്ച് ഇവിടെ കിടക്കുമ്പോൾ അത് വേണ്ട രീതിയിലേക്ക് അതിനെ എടുത്ത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ആ ഒരു കെട്ടിടത്തെ മാറ്റി അതിനുശേഷം ഈ മഹാമാരിയുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡിങ്ങിനെ
ജനങ്ങൾക്ക് ഒരു ഹോമിയോ ഡിസ്പെൻസറി മാറ്റാനുള്ള സജ്ജീകരണം ജില്ലാ കലക്ടർ ഇടപെട്ട് ഈ ഒരു ബിൽഡിങ്ങിന്റെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ പഞ്ചായത്തിന് വിട്ടു നൽകിക്കൊണ്ട് സഹകരിക്കണം. ടിസിവി ന്യൂസ് ചെറുതുരുത്തി. മഴക്കാലമെന്ന് കേട്ടാൽ തൃശൂർ മൈലിപ്പാടം നിവാസികൾക്ക് പേടി സ്വപ്നമാണ്. തൃശൂർ നഗരത്തിലെ അഴുക്കുവെള്ളം മുഴുവൻ മഴക്കാലത്ത് ഇവിടേക്കൊഴുകിയെത്തും എന്നതാണ് ഇവരെ ആശങ്കയിലാക്കുന്നത്. തൃശൂർ കോർപ്പറേഷനിലെ ചെമ്പുക്കാവ് ഡിവിഷനിൽ ഉൾപ്പെട്ട മൈലിപ്പാടം പ്രദേശത്ത് കാലങ്ങളായി വെള്ളക്കെട്ട് രൂക്ഷമാണ്. ചെറിയ മഴ പെയ്താൽ തന്നെ കാനകൾ നിറഞ്ഞ് വെള്ളക്കെട്ട് രൂപപ്പെടും. അതോടെ ഈ വഴിയുള്ള ഗതാഗതവും മുടങ്ങും. മാത്രമല്ല വീടുകളിലെല്ലാം മലിനജലം കൊണ്ടു നിറയും. ദിവസങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ ഇവിടത്തെ വെള്ളക്കെട്ടിന് പരിഹാരമാകാറുള്ളൂ. കുറുപ്പാൽ തോടിലേക്കുള്ള കാനകൾ ആഴം കൂട്ടി നവീകരിക്കാത്തതാണ് വെള്ളക്കെട്ടിനിടയാക്കുന്നത്. ജനക്ഷേമം പാലത്തിനോട് ചേർന്നുള്ള അപ്രോച്ച് റോഡിന്റെ പാർശ്വഭിത്തി കഴിഞ്ഞ വർഷക്കാലത്ത് ഇടിഞ്ഞതോടെ ഇതുവഴിയുള്ള ഗതാഗതവും താറുമാറായി. പാർശ്വഭിത്തി കോൺക്രീറ്റ് ചെയ്തെങ്കിലും പണി പൂർത്തീകരിച്ചില്ല. കഴിഞ്ഞ വർഷം കാനയിൽ നിന്ന് കോരിയിട്ട മണ്ണ് പോലും ഇനിയും നീക്കിയിട്ടില്ല. ഇത്തവണ കാലവർഷം നേരത്തെ എത്തുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് വന്നതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. ടിസിവി ന്യൂസ്, തൃശൂർ. കോവിഡ് പ്രതിരോധത്തെ വെല്ലുവിളിച്ച് റോഡരികിൽ മാസ്കുകൾ ഉപേക്ഷിച്ച് സാമൂഹ്യ വിരുദ്ധർ. അത്താണി മിനാലൂർ റോഡിൽ അത്താണി കുറ്റിയങ്കാവ് റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തുള്ള പാതയോരത്താണ് വ്യാപകമായി ഉപയോഗശേഷമുള്ള മുഖാവരണങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ കിടക്കുന്നത്. പാതയോരത്ത് മാസ്കുകൾ വലിച്ചെറിഞ്ഞ് ആരോഗ്യ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നാണ് എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കതിർമണ്ഡപത്തിൽ വെച്ച് മോതിരവും പണവും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി നവവധൂവരന്മാർ. നെന്മണിക്കര പഞ്ചായത്തിലെ DYFI പ്രവർത്തകരായ ചിറ്റിശ്ശേരി കുണ്ടേപ്പറമ്പിൽ ഗോകുലും കൃഷ്ണയും വിവാഹ സമ്മാനമായി ലഭിച്ച മോതിരവും പാഴായി തട്ടാൻ വീട്ടിൽ വിഷ്ണു, ആരതി എന്നിവർ പണവുമാണ് വിവാഹദിനത്തിൽ കതിർമണ്ഡപത്തിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. ഇരുദമ്പതികളും നിയുക്ത MLA KK രാമചന്ദ്രനാണ് പണവും മോതിരവും കൈമാറിയത്. ദേശമംഗലം പഞ്ചായത്തിൽ നടത്തിയ ക്യാമ്പിൽ 43 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 188 പേർക്ക് നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് ഇത്രയും പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. നേരത്തെ 50% മുകളിലായിരുന്ന രോഗനിരക്ക് ഇപ്പോൾ 25% താഴെ എത്തി എന്നത് കൂട്ടായ്മയോടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഫലമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KJയരാജ് പറഞ്ഞു. മുന്തിയ ഇനത്തിൽപ്പെട്ട 6 കറവ പശുക്കൾ ഷോക്കേറ്റ് ചത്ത നിലയിൽ. താന്യം തെക്ക് പണിക്കശ്ശേരി ഇഫ്തിക്കൽ ബാബുവിൻ്റെ ഫാമിലെ പശുക്കൾക്കാണ് തൊഴുത്തിൽ നിന്ന് ഷോക്കേറ്റത്. ഇദ്ദേഹത്തിൻ്റെ വീടിന് സമീപത്താണ് ഫാം. ചൊവ്വാഴ്ച പുലർച്ചെ പശുക്കളെ കറക്കുന്നതിനായി എത്തിയ അന്യസംസ്ഥാന തൊഴിലാളി തൊഴുത്തിലെ ലൈറ്റിൻ്റെ സ്വിച്ചിട്ടപ്പോഴാണ് പശുക്കൾ വലിയ ശബ്ദത്തോടെ പിടഞ്ഞു വീണത്. ഇതിനിടെ ഒരു പശു കയർ പൊട്ടിച്ച് പുറത്തേക്കോടി രക്ഷപ്പെട്ടു. തിങ്കളാഴ്ച രാത്രി പ്രദേശത്ത് ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടായിരുന്നു. ആ സമയത്ത് നിലച്ച വൈദ്യുതി ബന്ധം ഏതാനും സമയങ്ങൾക്കകം പൂർവ്വസ്ഥിതിയിലേക്കായിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 4 ജേഴ്സി പശുക്കളും HF ഗീർ ഇനങ്ങളിലുള്ള 2 പശുക്കളുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇരുമ്പ് പൈപ്പുകൾ കൊണ്ടാണ് തൊഴുത്തിൻ്റെ മേൽക്കൂരയും പുൽക്കൂടിൻ്റെ ഭാഗങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലൂടെ വൈദ്യുതി പ്രവഹിച്ചതാകാം വൈദ്യുതാഘാതത്തിന് കാരണമെന്ന് പരിശോധന നടത്തിയ വെറ്ററിനറി ഉദ്യോഗസ്ഥർ പറഞ്ഞു. വെറ്ററിനറി സർജൻ സെബി സോമു, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഷേഡിൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് രതി അനിൽകുമാർ, ജനപ്രതിനിധികളായ സിജോ പുലിക്കോട്ടിൽ, സതി ജയചന്ദ്രൻ എന്നിവരും സ്ഥലത്ത് എത്തിയിരുന്നു. ക്വാറന്റീനിൽ കഴിയുന്നവർക്കും ലോക്ക്ഡൌണിൽ ഒറ്റപ്പെട്ടു പോയവർക്കും വെച്ചുവിളമ്പി വീട്ടമ്മമാർ. കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് കോഴിക്കടയിലുള്ള 5-അംഗ വനിതാ സംഘമാണ് സൗജന്യ ഭക്ഷണ വിതരണം നടത്തിവരുന്നത്. കോവിഡ് ബാധിച്ചുമല്ലാതെയും വീടുകളിൽ കഴിയേണ്ടി വന്നവർക്ക് ഭക്ഷണം എത്തിച്ചു നൽകുകയാണ് ഇവർ. വ്യക്തിപരമായി തുടങ്ങിയ ഈ സേവനം ഇപ്പോൾ കൂട്ടായ്മയായി വളർന്നിരിക്കുകയാണ്. ദിവസം 30 പൊതിച്ചോറ് ഇവർ വിതരണം ചെയ്യുന്നുണ്ട്. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആശാ ശിവൻ, TR മിനി, നിരഞ്ജല പ്രദീപ്, സ്മിത ബാബു, MS അമ്പിളി എന്നിവരാണ് കൂട്ടായ്മയിലെ അംഗങ്ങൾ. കോഴിക്കട പ്രദേശത്ത് മാത്രം നടത്തിവന്ന ഭക്ഷണ വിതരണം സാവധാനം മറ്റിടങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ഇവർ. ലോക്ക്ഡൌണിൽ തനിച്ച് താമസിക്കുന്നവർക്ക് ഭക്ഷണം എത്തിക്കുന്നതിനായി ജനകീയ ഹോട്ടലുമായി സഹകരിച്ച് തിരുവില്ലാമല പഞ്ചായത്ത്. RRT വളണ്ടിയർമാരുടെ സഹായത്തോടെയാണ് ജനകീയ ഹോട്ടൽ തയ്യാറാക്കിയ ഭക്ഷണം വാർഡ് അംഗങ്ങളുടെ സഹകരണത്തോടെ അർഹരായവരെ കണ്ടെത്തി വിതരണം ചെയ്യുന്നത്. വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത സുകുമാരൻ നിർവഹിച്ചു. ഭക്ഷണം തയ്യാറാക്കുന്നതിലേക്ക് പഞ്ചായത്ത് ജീവനക്കാർ സമാഹരിച്ച അരിയും പലചരക്ക് സാധനങ്ങളും പഞ്ചായത്ത് സെക്രട്ടറി രോഹിണി കൈമാറി. വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രാമചന്ദ്രൻ, വിനി ഉണ്ണികൃഷ്ണൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ഒരു ഇടവേള കൂടി. വാർത്തകളിലേക്ക് വീണ്ടും. നിർധന കുടുംബങ്ങൾക്ക് മുസ്ലിം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ പെരുന്നാൾ കിറ്റുകൾ നൽകി. MSO പരപ്പ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ
നാട്ടിലെ പ്രവർത്തകരും പ്രവാസി സുഹൃത്തുക്കളും ചേർന്ന് പാവപ്പെട്ട നിർധന കുടുംബങ്ങൾക്കും പ്രവാസികളുടെ കുടുംബങ്ങൾക്കുമാണ് പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തത്. പ്രസിഡന്റ് ഫാദിൽ, വൈസ് പ്രസിഡന്റുമാരായ റിസ്വാൻ, നസീം, സെക്രട്ടറി ജാബിർ എന്നിവർ നേതൃത്വം നൽകി. വാക്സിൻ ചലഞ്ചിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് 5,50,000 രൂപ നൽകി. ബാങ്ക് പ്രസിഡന്റ് കെ കെ ധർമ്മപാലൻ നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശന് ചെക്ക് കൈമാറി. കോവിഡ് വ്യാപനം കൂടിയതോടെ അവശ്യമരുന്നുകൾക്ക് ക്ഷാമം നേരിട്ട തിരുവില്ലാമല കുത്താമ്പള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് അവശ്യമരുന്നുകൾ എത്തിച്ചു നൽകി സേവാഭാരതി. സേവാഭാരതി തിരുവില്ലാമല പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജെ പി മാസ്റ്റർ, സെക്രട്ടറി ശ്യാം എന്നിവരിൽ നിന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജനീബ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനു ഫയസ് എന്നിവർ മരുന്നുകൾ ഏറ്റുവാങ്ങി. മറ്റത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കോടാലിയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് പച്ചക്കറി നൽകി. നിയുക്ത എം എൽ എ കെ കെ രാമചന്ദ്രന് എസ് ഐ വി ഉദയകുമാർ പച്ചക്കറി കൈമാറി. ജില്ലാ പഞ്ചായത്ത് അംഗം വി എസ് പ്രിൻസ്, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി ബി, ജനമൈത്രി സമിതി അംഗം സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ എന്നിവർ സന്നിഹിതരായിരുന്നു. കോവിഡ് കാലത്ത് ഓൺലൈൻ പഠനത്തിന് പുറമെ ഓൺലൈൻ അഡ്മിഷനുമായി വിദ്യാലയങ്ങൾ. പൊതുവിദ്യാലയങ്ങളെന്നോ സ്വകാര്യ വിദ്യാലയങ്ങളെന്നോ വ്യത്യാസമില്ലാതെ ഓൺലൈൻ വഴി പുതിയ കുട്ടികളെ ചേർക്കുന്ന തിരക്കിലാണ് വിദ്യാലയങ്ങൾ. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ചില വിദ്യാലയങ്ങൾ ഓൺലൈൻ മുഖേന അഡ്മിഷൻ നൽകിയിരുന്നു. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് ഈ രീതിയോട് അനുകൂലമായി പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ ഇക്കുറി ഒട്ടുമിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഓൺലൈൻ വഴി അഡ്മിഷൻ നൽകുന്ന പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. കോവിഡിന്റെ രണ്ടാം തരംഗം ശക്തമായതോടെ അഡ്മിഷൻ നടപടിക്രമങ്ങൾ ഓൺലൈൻ വഴി നടത്തുന്നതിനെക്കുറിച്ച് വിദ്യാലയങ്ങൾ ഗൗരവത്തോടെ ആലോചിച്ചിരിക്കുന്നു. ഇതിനിടെ ലോക്ക്ഡൌൺ പ്രഖ്യാപനം കൂടി വന്നതോടെ വിദ്യാലയങ്ങൾ ഓൺലൈൻ അഡ്മിഷൻ നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. പുന്നയൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സജ്ജമാക്കിയ ഡി സി സി സെന്റർ നിയുക്ത എം എൽ എ എൻ കെ അക്ബർ സന്ദർശിച്ചു. എടക്കഴിയൂർ നാലാംകല്ല് ബീച്ചിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് രണ്ട് നിലകളിലായി 30 പേർക്ക് താമസിക്കാനാകുന്ന രീതിയിൽ ഡി സി സി ഒരുക്കിയിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ, സെക്രട്ടറി ശിവദാസ് കോമേരി എന്നിവരും അക്ബറിനൊപ്പം ഉണ്ടായിരുന്നു. കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിന് പ്രജരയുടെ കൈത്താങ്ങ്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് 100 കസേരകൾ, പൾസ് ഓക്സിമീറ്ററുകൾ, മാസ്ക്, ഗ്ലൗസ് തുടങ്ങിയവ പ്രജര ചാവക്കാട് കൈമാറി. പ്രജര ചെയർമാൻ കെ വി സുശീലന്റെ നേതൃത്വത്തിൽ പ്രജര യു എ ഇ ഭാരവാഹികളാണ് സാധനങ്ങൾ എത്തിച്ചത്. നിയുക്ത എം എൽ എ എൻ കെ അക്ബർ ആശുപത്രി സൂപ്രണ്ട് പി ജെ പി കെ ശ്രീജയ്ക്ക് ഇവ കൈമാറി. പ്രജര പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ്, സെക്രട്ടറി അക്ബർ, ഷെഫീഖ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വലപ്പാട് പഞ്ചായത്തിൽ വീടുകളിൽ കഴിയുന്ന കോവിഡ് രോഗികൾക്ക് ഭക്ഷണം എത്തിച്ച് കുടുംബശ്രീ ജനകീയ ഹോട്ടൽ. പഞ്ചായത്തിലെ 6 അംഗങ്ങളാണ് രോഗികൾക്ക് ഭക്ഷണം വീടുകളിൽ എത്തിച്ച് നൽകുന്നത്. പഞ്ചായത്തിലെ 20 വാർഡുകളിലെ രോഗികൾക്കാണ് സേവനം ലഭ്യമാവുക. കൂടാതെ കോവിഡ് രോഗികളിൽ സാമ്പത്തിക സ്ഥിതിയുള്ളവർക്ക് 25 രൂപ നിരക്കിലും ഭക്ഷണം എത്തിച്ചു നൽകും. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷെനിത ആഷിഖ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മല്ലിക ദേവൻ അധ്യക്ഷയായിരുന്നു. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളെ തുടർന്ന് പട്ടിണിയിൽ വലയുന്ന മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം എത്തിച്ച് ജീവകാരുണ്യ പ്രവർത്തകർ. തെരുവിൽ അലയുന്ന 100 നായ്ക്കൾക്ക് ഭക്ഷണം നൽകിയാണ് മുള്ളൂർക്കര ബയോ നാച്ചുറൽ ക്ലബ്ബ് പ്രവർത്തകർ കാരുണ്യത്തിന്റെ മാതൃകയാകുന്നത്. അത്യാവശ്യഘട്ടങ്ങളിൽ മൃഗങ്ങൾക്ക് ചികിത്സയും ലഭ്യമാക്കുന്നുണ്ട്. പ്രതിദിനം 10 അരിയും മറ്റും ഉൾപ്പെടുന്ന ഭക്ഷണമാണ് നായ്ക്കൾക്ക് വേണ്ടിവരുന്നത്. കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്നുള്ള അടച്ചുപൂട്ടൽ അവസാനിക്കും വരെ ഭക്ഷണം നൽകാനാണ് ക്ലബിന്റെ തീരുമാനം. വാക്സിൻ ചലഞ്ചിന്റെ ഭാഗമായി നെല്ലായി പറപ്പൂക്കര സഹകരണ ബാങ്ക് 4,00,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ എം കെ അജിത്തിന് ബാങ്ക് പ്രസിഡന്റ് ഡേവിസ് പുഴോലി പറമ്പിൽ ചെക്ക് കൈമാറി. പുല്ലഴി കാഞ്ചന കലാസമിതിയുടെ നേതൃത്വത്തിൽ പുല്ലഴി 47 ഡിവിഷനിലെ കോവിഡ് രോഗികൾക്ക് ഓക്സിമീറ്ററുകൾ നൽകി. സമിതി പ്രസിഡന്റ് ആൻഡോ പോൾ, സെക്രട്ടറി റോയ് ആന്റണി എന്നിവർ ഓക്സിമീറ്ററുകളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10,000 രൂപയും കൈമാറി. കൗൺസിലർ കെ രാമനാഥൻ സന്നിഹിതനായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള രാഷ്ട്രീയത്തിലെ വിപ്ലവ നായികയ്ക്ക് വിട. കെ ആർ ഗൗരിയമ്മയുടെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ആലപ്പുഴയിൽ. മാടമ്പ് കുഞ്ഞുകുട്ടനെ സാംസ്കാരിക കേരളത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ നടന്നു. നാട്ടിക സി എഫ് എൽ ടി സിയിൽ കോവിഡ് രോഗി ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ. കോവിഡ് രോഗികളിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നതായി പഠനം. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സെൻട്രലൈസ്ഡ് ഓക്സിജൻ സിസ്റ്റം ഒരുക്കും. ആദ്യഘട്ടത്തിൽ ഒരുക്കുന്നത് 18 കിടക്കകൾ. സംസ്ഥാനത്ത് വ്യാഴാഴ്ച മുതൽ കനത്ത കാറ്റിനും മഴയ്ക്കും സാധ്യത. ശനിയാഴ്ച ജില്ലയിൽ യെല്ലോ അലർട്ട്.
ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് സിൽക്ക് കേന്ദ്ര, ഇപ്പോൾ തൃശൂരിലും. സിൽക്ക് കേന്ദ്ര, ദ വൺ സ്റ്റോപ്പ് വെഡിംഗ് സ്റ്റോർ ഓപ്പോസിറ്റ് മാതൃഭൂമി, തൃശൂർ.